സി വൻ ഫെയർ വർഷിപ്പ് സെൻറ്റർ ഒരുക്കുന്ന വേഴ്സ് ഓഫ് ഫെയർ പുറകിൽ അവരൊക്കെ എല്ലാ മാന്യ പ്രശ്നർക്കും കർത്താവ് യേശുവിനെ അതിൻ്റെ സ്നേഹം തന്നെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ ബലവും ശക്തിയും പകരുന്ന ദൈവം, ആശ്വാസങ്ങളുടെ ദൈവം. ഇന്ന് പകൽ നിങ്ങൾ ആശ്വാസമില്ലാത്ത വിഷയങ്ങൾ, നിങ്ങൾക്ക് ശക്തിയും ബലവും ചോർന്നു പോകുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കും. കർത്താവിൻ്റെ അഭിഷേകൻ പാസ്റ്റർ ജസ്റ്റിൻ ജോസഫ് നിങ്ങൾക്കായി സംസാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ വചനം നിങ്ങളെ ജീവിപ്പിക്കും, ബലവും ശക്തിയും പകർന്നു. വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ ബലപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന, അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് നമ്മെ ഇന്ന് അനുഗ്രഹിക്കാൻ പോകുന്നു, അവൻ നമ്മെ ഇന്ന് ഉയർത്താൻ പോകുന്നു. നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിന് മേൽ നമുക്ക് നല്ല മറുപടി തരാൻ പോകുന്നു. അവൻ നമ്മെ ഒരിക്കലും കൈവിടത്തില്ല, നമ്മോട് കൂടെ അവൻ ഇറങ്ങി വരും. എന്നാൽ നിൻ്റെ ഹൃദയം ഇന്ന് ഉറച്ചിരിക്കണം. സങ്കീർത്തന പുസ്തകം 31:24 അതിൻ്റെ അവസാന വ്യക്തമായ ഒരു ചെറിയ ലൈൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. എന്തുകൊണ്ട് യേശു ഇത് പറയാമെന്ന കാരണം, തളർന്നു പോകരുത്, നിങ്ങൾ ക്ഷീണിച്ച് പോകരുത്, നിങ്ങൾ പരാജയപ്പെട്ടു പോകരുത്, നിങ്ങൾ തോറ്റു പോകരുത്. ഭൂമിയിൽ നിങ്ങൾ കഷ്ടത ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹനാൻ യേശുവിന് മാർബോട് ചാഞ്ഞിരുന്ന ഒരു ദൈവദാസനായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ ദൈവദാസൻ യേശുവിനെ മാർബോട് ചാഞ്ഞിരുന്നുകൊണ്ട് യേശുവിന് ശക്തിയെ അനുഭവിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പൊ നമുക്ക് പറയാം, ഒരു ചായ കുടിക്കുന്ന ആളോട് ചോദിച്ചാൽ അവർ പറയും മധുരം എങ്ങനെ ഉണ്ടായിരുന്നു, അതിൻ്റെ കടുപ്പം എങ്ങനെ ഉണ്ടായിരുന്നു, അതിൻ്റെ രുചി എങ്ങനെ ഉണ്ടായിരുന്നു, അവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ പറയുവാൻ. ഇതുപോലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകത്തില്ല. എന്നാൽ ഇത് അനുഭവിക്കുന്നവരോട് ചോദിച്ചാൽ അവർ നല്ലതുപോലെ പറയും. അത് എന്ത് സമാധാനം ഉണ്ടായിരുന്നു, എന്തുമാത്രം സന്തോഷമുണ്ടായിരുന്നു, അത് തൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം ധൈര്യം തന്നെന്നുള്ള കാര്യം അവർ പറയുവാനിടയെത്തിയോ. ഇതുപോലെ യോഹനാനും തൻ്റെ ജീവിതത്തിൽ യേശുവിനെ മാർബോട് അദ്ദേഹം ചാഞ്ഞിരുന്നു. അദ്ദേഹം മാർബോട് ചാഞ്ഞിരിക്കുമ്പോൾ കൂടെയുള്ള ശിഷ്യന്മാർ ഓർത്തു കാണും, ഇദ്ദേഹത്തിന് മാത്രം എന്തു പറ്റി, മിണ്ടാതിരുന്നാൽ പോരായോ, യേശുവിനെ മാർബോട് തന്നെ ചാഞ്ഞിരിക്കണോ. ഇങ്ങനെയൊക്കെയും പലർക്കും പല ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുമായിരിക്കും. എന്നാൽ ഈ യോഹനാൻ മറ്റുള്ളവരെക്കാട്ടിലും അദ്ദേഹം ഒരു വ്യത്യസ്ത നിലയിലുള്ള ഒരു ദൈവപുരുഷനായിരുന്നു. അദ്ദേഹം എപ്പോഴും യേശുവിൻ്റെ അടുക്കലേ ഇരിക്കത്തുള്ളൂ, യേശുവിൻ്റെ മാർബോട് ചാഞ്ഞിരുന്ന ചില കുഞ്ഞുങ്ങൾ അമ്മയെ വിട്ട് ഒരിക്കലും മാറത്തില്ല, ചില കുഞ്ഞുങ്ങൾ അപ്പനെ വിട്ട് ഒരിക്കലും മാറത്തില്ല. എപ്പോഴും അവരോട് പറ്റിയിരിക്കും, ചേർന്നിരിക്കും, ചേർന്നിരിക്കും. എന്തോ അവരതിനകത്തൊരു സുഖം കണ്ടെത്തിയത് കൊണ്ടാണ് സംഭവിച്ച വിഷയം. എന്നെ കേൾക്കുന്ന പ്രിയരെ, യോഹനാൻ യേശുവിൻ്റെ മാർബോട് ചാഞ്ഞിരിക്കാൻ കാരണം അവൻ അഭിഷക്തനായതുകൊണ്ടും അഭിഷേകത്തെ തികഞ്ഞവനായതുകൊണ്ടും. നമുക്കറിയാം എല്ലാം എല്ലാം യേശു തന്നെയാണ്, ഇനി അതേക്കാട്ടിലും പറയാൻ വേറെ ഒന്നുമില്ല. എന്നാൽ യേശുവെ സ്നാനപ്പെടുത്തിയ യോഹനാൻ പറയുന്നു, ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, ശരിയാ, എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ എനിക്ക് യോഗ്യതയില്ല. അദ്ദേഹത്തെക്കുറിച്ച് യേശു പറയുന്നു, സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹനാനെക്കാട്ടും വലിയവൻ ആരുമില്ല എന്നാണ്.
ഇത്രയും വലിയൊരു യോഹനാൻ പറയുക, യേശുവെ സ്നാനപ്പെടുത്തുവാനുള്ള യോഹനാൻ പറയുന്നു, ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ എനിക്ക് യോഗ്യതയില്ല. അപ്പം യേശുവിൻ്റെ ആ ശക്തിയും യേശുവിൻ്റെ ബഹുമാനവും യേശുവിന് പിതാവാൻ ദൈവം നൽകിയ പദവിയും ഓർത്തപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, അതാരെക്കൊണ്ട് അളന്നു തീർക്കുവാൻ കഴിയും? അതാരെക്കൊണ്ട് തൂക്കിയെടുക്കുവാൻ കഴിയും? ഇത്രയും നല്ല ശക്തിയുള്ള ദൈവത്തെയാണ് ഞാനിവിടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനെ സ്നാനപ്പെടുത്തിയ യോഹന്നാൻ ഇങ്ങനെ പറയുന്നു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ പരിശുദ്ധാത്മാവ് കൊണ്ടും നിങ്ങളെ തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കും. ഇത്രയും ഒരു നല്ല ദൈവം എവിടെ നിന്ന് കിട്ടും? ഒരിക്കലും കിട്ടുകയില്ല. എന്നാൽ ആ വചനം 31-ാം സങ്കീർത്തനം അതിൻ്റെ 24-ാമത്തെ ലാസ്റ്റ് ലൈനിൽ ഇങ്ങനെ പറയുന്നു, വചനത്തിൻ്റെ 24-ൻ്റെ ലാസ്റ്റിൽ പറയുന്നു, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഇവിടെ യോഹനാൻ യേശുവിൻ്റെ മാർബോട് ചാഞ്ഞിരിക്കുക, അവൻ്റെ ഹൃദയം യേശുവിൻ്റെ അഭിഷേകത്തിലും അവൻ്റെ അഗ്നിയിലും അവൻ്റെ വെളിപ്പാടിലും തികഞ്ഞവനായി യേശുവിൻ്റെ മാർബോട് ചാഞ്ഞിരിക്കുക. അങ്ങനെ ഏറെ സമയം അദ്ദേഹം ഇരുന്നു. എന്നാൽ യേശു നമുക്ക് വേണ്ടി കഷ്ടപ്പാട് അനുഭവിച്ച് വേദന സഹിച്ച് അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശു പോയി. ഓക്കെ, ഇരിക്കട്ടെ. എന്നാൽ യോഹനാന ജീവിതത്തിൽ കണ്ടപ്പോൾ ശിഷ്യന്മാരെല്ലാം രക്തസാക്ഷിയായി മരിച്ചു. ഈ യോഹനാൻ അവനെ കൊല്ലുവാൻ വേണ്ടി തൻ്റെ ശത്രുക്കൾ പല സൈസിൽ ചതി ഉണ്ടാക്കി. നമുക്കറിയാം, തിളപ്പിച്ച എണ്ണയ്ക്കകത്തിട്ടു ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി നോക്കി, നടന്നില്ല. അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെടുത്തുവാൻ ശത്രുവിന് കഴിഞ്ഞിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്നെ തകർക്കുവാൻ ശത്രു ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട. നിനക്ക് വിരോധമായ ഒരു ആഭിചാരം ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട. ക്രിസ്തുവിൽ ഉറച്ച വിശ്വാസമുള്ളവനായിരു. നിൻ്റെ ഹൃദയം അവന് ഉറച്ചിരിക്കട്ടെ, ധൈര്യപ്പെട്ടിരിക്കട്ടെ. നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ യേശുവിൻ്റെ വിശ്വാസത്തിൽ, യേശുവിൻ്റെ കരുണയിൽ, യേശു നിനക്ക് കൈമാറുന്ന അഭിഷേകത്തിൽ ഉറച്ചിരിക്കണം. ദൈവമക്കളെ, പ്രാർത്ഥിക്കാത്തവർക്കും ദൈവത്തോട് അടുത്തു വരാത്തവർക്കും ദൈവത്തിൻ്റെ കൈ നന്മ വാങ്ങുവാൻ കഴിയത്തില്ല. യോഹന്നാൻ യേശുവിനെ മാർബോട് ചാഞ്ഞിരുന്നത് കൊണ്ട് അദ്ദേഹത്തെ തിളപ്പിച്ച എണ്ണയ്ക്കകത്തിട്ട് മറിച്ച് തിരിച്ച് നോക്കിയിട്ടും അദ്ദേഹത്തെ കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെടുത്തുവാൻ തൻ്റെ ശത്രുക്കൾക്ക് കഴിഞ്ഞില്ല. എന്നെ കേൾക്കുന്നവരെ, ആഭിചാരം ചെയ്യുന്നതിന് ജനങ്ങൾ തളച്ചു മറിപ്പിക്കുന്ന എണ്ണയിലിടുന്നത് പോലെയൊക്കെയും നിന്നെ വേദനിപ്പിക്കായിരിക്കും. ചിലപ്പോൾ അതുകൊണ്ട് ചില രോഗം വരുമായിരിക്കും. നിന്നെ തലമുടി പോലും തൊടുവാൻ കഴിയത്തില്ല. കാരണം വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, തലമുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, തലമുടി പോലും എണ്ണി വച്ചിരിക്കുന്ന ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. മറക്കരുത്, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. എന്തിനു വേണ്ടി ഉറച്ചിരിക്കണം? ഞാൻ ഒരിക്കലും പരാജയപ്പെടത്തില്ല, ഞാൻ ഒരിക്കലും തോറ്റുപോകത്തില്ല, എൻ്റെ അഭിഷേകത്തെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല, എന്നെ മൂടിമറയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. കാരണം എന്താ? ക്രിസ്തു എനിക്ക് ജീവൻ, ഞാൻ ആരെ പേടിക്കും? ഇത്രയും ഒരു നല്ല ദൈവം നമ്മുടെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, പരാജയപ്പെട്ടു പോകരുത്, നിൻ്റെ ഹൃദയം തളർന്നു പോകരുത്. ഉറപ്പുള്ളവനായിരിക്കണം.
ക്ഷീണിച്ചു പോകരുത്. എന്നോടൊരാൾ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് 10-70 വയസ്സായി, എൻ്റെ അടുത്തുള്ളവരെല്ലാം എനിക്ക് ശത്രുവായി മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചെന്നാ പറ്റി ഒന്നും അറിയത്തില്ല, ഞാൻ ഒരു വീട് പണിതേ ഉള്ളൂ, അതവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഉള്ളതാ ദൈവമക്കളെ, അശിവം ഉണ്ടാകും, ജലസ് ഇതൊക്കെ ഉള്ളതാ. എന്നാൽ നിന്റെ ഹൃദയം യഹോവയിൽ ഉറച്ചിരിക്കണം. നിന്റെ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരത്തും, അത് ഏത് സമയത്തും ദൈവത്തോട് കൂടെ ആയിരിക്കണം. ആവർത്തന പുസ്തകം അതുകൊണ്ടാണ് പറയുന്നു, നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും എന്തു ചെയ്യണം, നീ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, വചനം വായിച്ചുകൊണ്ടേയിരിക്കണം, ദൈവത്തോട് ബന്ധമുള്ളവരായിരിക്കണം. ചിലരാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ സമയം ചിലവ് ചെയ്യും, പ്രാർത്ഥിക്കത്തില്ല. എന്നാൽ ഞായറാഴ്ച ആകുമ്പോൾ ആലോചിച്ച് ഭയങ്കര സ്തോത്രം പറച്ചിലായിരിക്കും. ദൈവത്തോട് ആർക്കും വ്യാജം കാണിച്ച് ജീവിക്കാൻ പറ്റത്തില്ല ദൈവമക്കളെ. നിൻ്റെ നടപ്പും ഇരിപ്പും കിടപ്പും അറിയുന്നവനാ ദൈവം. നമ്മുടെ പ്രവൃത്തി നല്ലതുപോലെ അറിയുന്നവനാ ഈ ദൈവം. ആ ദൈവത്തെ നീ സ്തുതിക്കണമെങ്കിൽ, ആ ദൈവത്തെ നീ ആരാധിക്കണമെങ്കിൽ നിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരോട് യേശു പറയുന്നു, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. എന്തിനാ ഉറച്ചിരിക്കാൻ പറയുന്നു? നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ നീ പരാജയപ്പെട്ടു പോകത്തില്ല. നിലവിളിക്കുന്ന വിഷയത്തിന് മേൽ നിനക്ക് അത്ഭുതം നടക്കും. നീ ചോദിക്കുന്ന വിഷയത്തിന് മേൽ യേശു നിനക്ക് മറുപടി തരുവാനിടയായിത്തീരും. നിന്നെ ഒരിക്കലവൻ തള്ളി കളയത്തില്ല ദൈവമക്കളെ. ഇത്രയും നല്ലൊരു ദൈവം എവിടെ നിന്ന് കിട്ടും? ആ നല്ല ദൈവത്തെ നീ പ്രയോജനപ്പെടുത്തുക. എന്നാൽ തിളപ്പിച്ച എണ്ണയ്ക്കകത്ത് ഇട്ടും യോഹന്നാനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ അതായത് പത്മോസ് ദ്വീപിലേക്ക് അവർ നാട് കടത്തി. അവിടെ കുഷ്ഠരോഗം പിടിച്ചവരെയും മാരക രോഗം പിടിച്ചവരെയും കള്ളരെയൊക്കെയും കൊണ്ട് കളയുന്ന സ്ഥലമാണ് ഈ പത്മോസ് ദ്വീപ് എന്ന് പറയുന്നത്. അതിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. അവിടെ അണലികളുണ്ട്, കഴുകന്മാരുണ്ട്, നേരെ കുടിക്കാൻ വെള്ളം കിട്ടത്തില്ല. ഓക്കെ, അതൊക്കെ അറിയാം നമുക്ക്. ഓക്കെ, ആ സ്ഥലത്തിൽ ഏതാണ്ട് 2 വർഷം അദ്ദേഹം ജീവിച്ചിരുന്നു. നമുക്കൊരിക്കലും അത് കഴിയുന്ന കാര്യമല്ല. എന്നാൽ വിശ്വസിക്കുന്നവരാൽ ഈ വക അടയാളം നടക്കും, പ്രാർത്ഥിക്കുന്നവരാൽ ഈ വക അടയാളം നടക്കും. ശത്രുക്കൾ ഉണ്ടെങ്കിലും, തകർക്കുവാൻ പല എഴുന്നേറ്റ് വന്നാലും, നീ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണെങ്കിൽ നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. കാരണം പ്രാർത്ഥനയ്ക്ക് അത്ര ശക്തി ഉണ്ട് ദൈവമക്കളെ. അതുകൊണ്ടാണ് യോശുവായി അറിയപ്പെടുന്നത് പ്രാർത്ഥനാവീരൻ. യോർദാനെ കടക്കണമെങ്കിൽ സാധാ കാര്യമല്ല, പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ കടക്കുവാൻ കഴിയത്തുള്ളൂ. കരകവിഞ്ഞൊഴുകുന്ന നദിയായിരുന്നാലും, അത് കലങ്ങവെള്ളമായിരുന്നാലും, അതൊരു മരണനദിയായിരുന്നാലും, പ്രാർത്ഥിക്കുന്ന യോശുവയുടെ മുൻപിൽ അത് പിളർന്നു മാറുക എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, പലരും ആപചാരം ചെയ്ത് പലരെയും കൊന്നത് സത്യം തന്നെയാ. ബന്ധനത്തിൽ കൂടെ പലരും മരിക്കാറുള്ള സത്യം തന്നെയാ. ആരെന്നറിയാമോ? പ്രാർത്ഥിക്കാത്തവരാണ് മരിക്കുന്നവർ. പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനുണ്ടെങ്കിൽ അവന് ഒരിക്കലും തകർക്കുവാൻ കഴിയത്തില്ല, ഒരിക്കലും നശിപ്പിക്കാൻ കഴിയത്തില്ല. ഏതാണ്ട് 2 വർഷം വരെ അദ്ദേഹം ആ പത്മോസ് ദ്വീപിൽ ജീവിക്കാൻ ഇടയായിത്തീർന്നു. എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒന്ന് പറയാനേ ഉള്ളൂ. വേദപുസ്തകം പറയുന്നു, കണ്ണിനെ ഉണ്ടാക്കിയവൻ കാണാതിരിക്കുമോ? ചെവിയെ നട്ടവൻ കേൾക്കാതിരിക്കുമോ? തീർച്ചയായും കേൾക്കുകയും ചെയ്യും, അവൻ കാണുകയും ചെയ്യും. വചനം ഇങ്ങനെ പറയുന്നു,
മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ട് ജീവിക്കുവാൻ കഴിയും. അതവിടെ സംഭവിച്ചത്. നമുക്ക് ദുഃഖം വരും, പരാജയം വരും, ചിലവിന് പൈസ ഇല്ലാതെ വരും, വാടക കൊടുക്കാൻ പൈസ ഇല്ലാതെ വരും, കുഞ്ഞുങ്ങളെ ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാതെ വരും, കറണ്ട് ബില്ല് അടയ്ക്കാൻ പൈസ ഇല്ലെന്ന് വരും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തക്ക സമയത്തിൽ, അതനതൻ സമയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു യേശു കൊണ്ട് ഞാൻ വെളിപ്പെടുത്താൻ വരിക. കാരണം ഏലിയ പ്രവാചകൻ അദ്ദേഹം തനിക്ക് സംഭവിച്ച ഓരോ അനർത്ഥ നിമിത്തവും അദ്ദേഹം കരിത്ത് തോട്ടിൻ്റെ കരയിൽ പോയിരുന്നാലും തോടന് കുടിക്കാൻ വെള്ളം കൊടുത്തു, അവൻ ആഹാരം കഴിക്കുവാൻ ആർക്കും ഒരു സാധനം കൊടുക്കാത്ത കാക്ക എന്ന് പറയുന്നത്, അതിൻ്റെ വായിൽ കൂടെ അവൻ ആഹാരം കൊടുത്തവനെയാണ് ഞാനിവിടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അതും രാവിലെയും വൈകുന്നേരത്തും സമയം തെറ്റാതെ തക്ക സമയത്തിൽ അദ്ദേഹത്തിന് കഴിക്കുന്ന ആഹാരം കൊടുക്കുവാൻ ഒരു കാക്കയിൽ കൂടെ അവൻ പ്രവർത്തിക്കണമെങ്കിൽ അവൻ്റെ കരുണയെ ഒന്ന് ഓർക്കണം. ദൈവമക്കളെ, ഒരു കാരണം, ഏലിയാവിൻ്റെ ഹൃദയം യഹോവയിൽ ഉറച്ചിരുന്നതുകൊണ്ട്. യോഹനാൻ്റെ ഹൃദയം യഹോവയിൽ ഉറച്ചിരുന്നതുകൊണ്ടാണ് അവൻ 2 വർഷം പത്മോസിൽ അവൻ താമസിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ പിന്നെയാണ് ദൈവം അവിടെ വെച്ച് വെളിപ്പാട് കൊടുക്കുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, അവനവിടെ യേശുവെ കാണുക എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം വായിച്ചാൽ നമ്മെ ഞെട്ടിപ്പിക്കുന്ന വചനമാണത്. 7 പൊൻവിളക്ക് നടുവിൽ വായിക്കുമ്പോഴേ നമ്മുടെ അടുക്ക യേശു വരുന്ന പോലെ കാണുന്നത്. ചിലർക്കത് കാണത്തില്ല, കാരണം അവർക്ക് വിശ്വാസം ഇല്ലാഞ്ഞ കൊണ്ടാണ്. ചിലർ ഒത്തിരി മണിക്കൂറുകൾ പ്രാർത്ഥിക്കും, അവർക്ക് വിശ്വാസം ഉണ്ടാകത്തില്ല. അവർ ഇരുമനസ്സുള്ളവരായിരിക്കും. ഇരുമനസ്സുള്ളവരൊന്നും യേശുവിനെ ഒന്നും വാങ്ങാൻ പറ്റത്തില്ല. എന്നാൽ എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്ന് ദാവീദ് പോലെ നിലവിളിക്കുന്നവർ എത്തിപ്പിടിക്കും. അവർക്ക് മരണകരമായ അപകടമോ ആപത്ത് വന്നാലും അവരതിൽ മനസ്സ് വഹിക്കത്തില്ല. അവരെ പ്രത്യാശ ദൈവത്തിലായിരിക്കും. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഏതൊരു വ്യക്തിയും യേശു ഒരിക്കലും തള്ളിക്കളയത്തില്ല. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. മുൻപിൽ ചെങ്കടൽ, പിന്നിൽ ഫറവോൻ്റെ സൈന്യം. എന്ത് ചെയ്യും? കർത്താവ് ചോദിക്കും, നിൻ്റെ കയ്യിൽ എന്തായിരിക്കുന്നു? ഇത് വടി, നീട്ടടാ അങ്ങോട്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിൻ്റെ കയ്യിൽ നല്ല വേദപുസ്തകം ഇരിപ്പുണ്ട്. അതായത് അങ്ങോട്ട് തുറന്ന് വായിക്കുക, അതിലെളിയിരിപ്പുണ്ട്. നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഒന്നിനും പരാജയപ്പെട്ടു പോകുകയില്ല, ഒന്നിനും തോറ്റു പോകത്തില്ല. നഷ്ടപ്പെട്ടു പോയത് മടക്കി തരുവാൻ ശക്തിയുള്ളവൻ ഈ ദൈവം തന്നെയാണ്. തോൽവി കണ്ട് പേടിച്ചു ഓടുവാനല്ല യേശു നമ്മെ വിളിച്ചത്, തോൽവികൾക്ക് മുൻപിൽ ജയമെടുക്കാൻ യേശു നമ്മെ വിളിച്ചത്. ചിലപ്പോൾ നിൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ സാധനം ഒന്നും കാണത്തില്ലായിരിക്കാം, അല്പമേ ഉണ്ടായിരിക്കാം. അത് നല്ലതുപോലെ ബിസിനസ് ചെയ്യുവാൻ ഈ ദൈവത്തിന് കഴിയും. ദൈവ മക്കളെ, ചിലപ്പോൾ നിൻ്റെ സമ്പത്തായിരിക്കും പലരുടെ കയ്യിൽ നഷ്ടപ്പെട്ട് കിടക്കുന്നത്. അവൻ അത് അതുപോലെ മടക്കി തരുവാൻ ശക്തിയുള്ളവനാണ് ഈ ദൈവം. ചിലപ്പോൾ നീ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ഒരാളായിരിക്കാം. നീ പ്രാർത്ഥിക്കുമെങ്കിൽ യേശുവിൻ്റെ കരം നിന്നെ അനുഗ്രഹിക്കുവാനിടയായിത്തീരും. യഹോവ സിയോനിൽ നിന്നെ അനുഗ്രഹിക്കും. എന്നാൽ നീ ഒരു രോഗിയാണെങ്കിൽ, ഒരു തളർവാദ രോഗിയാണെങ്കിൽ, നിന്റെ അസ്ഥികൾക്ക് ജീവൻ തന്ന് നിന്നെ പിടിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. അതായി യേശു. അവനിൽ പ്രത്യാശയുള്ള ആളായിരിക്കണം. നീ നിന്റെ ഹൃദയം അവനിൽ ഉറച്ചിരിക്കണം. അവന് നീ വിശ്വാസമുള്ളവനായിരിക്കണം. അപ്പോൾ നിനക്ക് നന്മ ഉണ്ടാകും. ദൈവ മക്കളെ, എന്നാൽ യോഹന്നാനെ തകർക്കുവാൻ ആർക്കും പറ്റിയില്ല. യേശുവിൻ്റെ മക്കൾ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല.
എന്നാൽ ഹാനോക്ക് തൻ്റെ 300 വർഷം, താൻ ജീവിച്ചിരുന്നത് 365 വർഷമാണ്, എന്നാൽ 300 വർഷവും അവൻ ദൈവത്തോട് കൂടെ നടന്നു. എങ്ങനെ യോഹന്നാൻ യേശുവിനെ മാർവോട് ചാഞ്ഞിരുന്നോ അതുപോലെ തന്നെയാണ് ഹാനോക്ക് ദൈവത്തോട് കൂടെ ആയിരുന്നു 300 വർഷം. ഒന്ന് ആലോചിക്കണേ, 10-15 വർഷം പ്രാർത്ഥിച്ച നമുക്ക് പോലും ഈ ദൈവത്തെ വിട്ട് മാറാൻ കഴിയുന്നില്ല. അവൻ്റെ അഭിഷേകം ദർശനം കണ്ട എന്നാ സുഖം, എന്നാൽ 300 വർഷം അവൻ ദൈവത്തിന് കൂടെ നടക്കണമെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ ഹാനോക്കിൻ്റെ അഭിഷേകം എന്തുമായിരിക്കും? ദൈവം ഭൂമി നിർത്തിയോ? അല്ല, എടുത്തുകൊണ്ട് പോയില്ലേ? എനിക്കൊന്ന് പറയാനുണ്ട്, ഏലിയ പ്രവാചകൻ്റെ കയ്യിൽ പുതപ്പ് കിട്ടിയാലും അത് കീറി വീതിപ്പിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. തൻ്റെ ദാസനായ ഏലിയാവിനവൻ ചുഴലിക്കാറ്റിലെടുത്തു. അവന് ശിഷ്യനായി വന്ന ഏലിശാവിന് തൻ്റെ പുതപ്പ് കൈമാറി. കർത്താവ് കീറി മുറിച്ച് തരുന്ന ദൈവമല്ല, അവനെ വാലിലെ തലയാക്കുന്ന ദൈവമാണ് അവൻ ദൈവം. നിൻ്റെ തോൽവികൾ ഏതായിരുന്നാലും, നിനക്ക് വിരോധമായ ആഭിചാരം ഏതുമായിരുന്നാലും, നിൻ്റെ വസ്തുക കീറി മുറിക്കുന്ന ദൈവമല്ല, നിൻ്റെ വരുമാനത്തെ മുറിച്ചു കളയുന്ന ദൈവമല്ല, നിന്നെ സമർത്ഥയിലേക്ക് കൊണ്ടുവരുന്ന ദൈവമാണ് ഈ ദൈവം. ഏലിയാവ് ചിലപ്പോൾ പുതപ്പ് കൊണ്ടുപോകാമെന്ന് ഓർത്ത് കാണുമായിരിക്കാം, ദൈവം സമ്മതിക്കത്തില്ല. തൻ്റെ ശിഷ്യൻ്റെ കയ്യിൽ കൊടുക്കേണ്ടി വന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. നിൻ്റെ ഹൃദയത്തിൽ ഉറച്ചിരിക്കുന്ന വിഷയത്തിന് മേൽ നിനക്ക് മറുപടി ലഭിക്കും. നീ തോൽവി കാണുകയില്ല. നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. നീ നഷ്ടപ്പെട്ടു പോകുവാൻ ഈ ദൈവം സമ്മതിക്കത്തില്ല. ചിലപ്പോൾ നീ പ്രായമുള്ള ഒരപ്പച്ചനമ്മച്ചിയുമായിരിക്കാം എന്നെ ശ്രദ്ധിക്കുന്നവർ, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറയുന്നവരായിരിക്കാം. എനിക്കൊന്ന് പറയാനുണ്ട്, നിന്നെ സഹായിക്കുന്ന ഒരു യേശുവുണ്ട്. അസ്ഥികൾക്ക് ബലം തരുന്ന ഒരു ദൈവമുണ്ട്. പതറിപ്പോകരുത്, ഉറപ്പുള്ളവരായിരിക്കണം. നിന്റെ ഹൃദയം ഉറച്ചിരിക്കണം, തള്ളിക്കളയത്തില്ല. നഷ്ടപ്പെട്ടു പോയത് മടക്കി തന്ന ഈ ദൈവം ഇന്നും നമ്മുടെ ഇടയിൽ ഉലാപിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, അവൻ തള്ളിക്കളയത്തില്ല. ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിനെല്ലാം മറുപടി കിട്ടും. ഒരു പ്രാവശ്യം ഞാൻ ആ ദൈവത്തെ രാത്രി മിഡ്നൈറ്റിൽ 2 മണിക്ക് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ പരിശുദ്ധാത്മാവിൽ നിറച്ച് എന്നെ ദൂതൻ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോൾ ദൂതന്മാർ കഴിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ പേര് തൈരടന്ന് അവർ പറയുന്നു, അന്യഭാഷയിൽ പറയും മേറാബാസി സഭക്കാര പോടൽ. ആ തൈരട എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ഗുളിയ പോലെ ഇരിക്കുക, എല്ലാ ദൂതന്മാരും പോയി ഇങ്ങനെ വാങ്ങി കഴിക്കുന്നു, ഞാൻ മാത്രം ഇങ്ങനെ നോക്കി നിൽക്കുന്നു. വളരെ ഭംഗിയായിരുന്നു. ഞാൻ മനസ്സിൽ ചിന്തിച്ചു എങ്ങനെ ഇവർക്ക് ഇത് തികയുമെന്ന്. ലാസ്റ്റിൽ ശബ്ദം കേട്ട് അവനും കൊടുപ്പീനെന്ന് എന്നോട് ലാസ്റ്റിൽ ദൂതൻ വിളിച്ചു പറഞ്ഞു, നിനക്കും ഇതാ എന്ന് പറഞ്ഞു. എൻ്റെ ഇടത് കയ്യിൽ വച്ച് തന്നു. ഞാൻ എടുത്ത് എൻ്റെ നാക്കിൽ വച്ചപ്പോൾ, ഈ ഭൂമിയിൽ ഇതുവരെ ഞാൻ ഇത്ര രുചിയുള്ള ഒരു ഫുഡ് കഴിച്ചിട്ടില്ല, അത്ര രുചിയുള്ളതായിരുന്നു അത്. ഇപ്പോൾ ഓർക്കുമ്പോഴും ഒന്നുകൂടെ കിട്ടിയാൽ കൊള്ളാമെന്ന് താല്പര്യം മനസ്സിലുണ്ട് ദൈവ മക്കളെ. അത് കഴിച്ചപ്പോൾ എനിക്ക് എവിടെ ധൈര്യമെന്ന് അറിയുന്നില്ല, നല്ല ബലം വരാൻ തുടങ്ങി, സന്തോഷം വരാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയരെ, യഹോവയിൽ പ്രത്യാശ ഉള്ളവരായിരിക്കുക. നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകുവാൻ ഈ സമ്മതിക്കത്തില്ല. എന്നെ ഉയർത്തിയ ദൈവം നിന്നെ ഉയർത്തുവാനിടയായി തീരും. എന്നെ തകർക്കാൻ ശത്രുക്കൾ പലരും വന്നു, അവൻ കൈവിട്ടില്ല, സ്വന്തം മാർവോട് ചേർത്ത് പിടിച്ചു. അതുകൊണ്ട് ഞാൻ അവനെ ധൈര്യപ്പെടുവാനിടയായി തീർന്നു. അതുകൊണ്ട് എന്നെ ഞാൻ പിന്നെയും കുറിവാക്കിലേക്ക് വരട്ടെ. നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ
താല്പര്യപ്പെടുന്നു. എന്നാൽ പ്രാർത്ഥിക്കും മുമ്പ് ഒരു വാക്ക് ഇനി പറയാനുണ്ട്. നിന്നെ നഷ്ടപ്പെടുത്തി കളയുന്ന ദൈവമല്ല ഈ ദൈവം. എനിക്ക് തന്ന ആ വെളിപ്പാട്, ദർശനം, ഞാൻ അനുഭവിച്ച ആ അനുഭവം ഒന്നോ രണ്ടോവല്ല, നൂറുകണക്കാണ് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവത്തെ വിട്ട് ഒരിക്കലും എനിക്ക് മാറുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ ദൈവത്തോട് എപ്പോഴും ചേർന്നിരിക്കാൻ തോന്നുന്നു. എനിക്ക് സുവിശേഷ വരെ ചെയ്യുന്നതിനേക്കാൾ അധികം ഇഷ്ടം പ്രാർത്ഥിക്കാനാണ് ഇഷ്ടം. കാരണം ജയം അവിടെയാ. പ്രാർത്ഥിക്കുന്ന ദൈവദാസൻ മാത്രമേ ജയിക്കത്തുള്ളൂ. ദൈവമക്കളെ, നീ ഒരു ദൈവദാസനായിരുന്നാലും നിനക്ക് പ്രാർത്ഥന ഇല്ലെങ്കിൽ നീ ഒരിക്കലും ജയിക്കത്തില്ല. നീ ദൈവദാസൻ അല്ലെങ്കിലും ഒരു വിശ്വാസിയ ജീവിച്ചാലും നീ ഒരു പ്രാർത്ഥനാ വീരനാണെങ്കിൽ നീ ജയിക്കും. പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ ജയിക്കുവാൻ കഴിയത്തുള്ളൂ. കൽപ്പന പാലിക്കുന്നവർക്ക് മാത്രമേ ജയിക്കാൻ കഴിയത്തുള്ളൂ. എന്നെ കേൾക്കുന്ന ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി പലപ്പോഴും സൗൽ എഴുന്നേറ്റ് വന്നെങ്കിലും അവനെ കൊല്ലുവാൻ കഴിഞ്ഞില്ല. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഒരു ദിവസം സൗലിന്റെ കൈകൊണ്ട് മരിക്കുമെന്ന് അദ്ദേഹം തീരുമാനമെടുത്തു. എന്നാൽ ദാവീദിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്തില്ല. എന്നാൽ തൻ്റെ അഭിഷേകം സൗൽ നഷ്ടപ്പെട്ടപ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൻ ഒന്നുമില്ലാത്തവനായി തീർന്നു. എന്നാൽ ദാവീദ് അങ്ങനെയല്ല. അഭിഷേകത്തിൽ ശക്തിയുള്ള എഴുന്നേറ്റ് വന്നതുകൊണ്ട് ദൈവം അവനെ രാജാവായി മാറ്റി. ഒന്ന് രണ്ട് വർഷമല്ല, 40 വർഷം അവൻ ഇസ്രയേലിൽ ഭരിക്കുവാൻ ദൈവം അവസരം കൊടുത്തു. അതുപോലെ ദൈവം നിന്നെ അനുഗ്രഹിക്കേണ്ടതിന്, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ കണ്ണുകളടയ്ക്കാം. പ്രിയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്ന യേശപ്പ, എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കൾ ആരായിരുന്നാലും അവരെ വിഷയം ഏതുവായിരുന്നാലും നീ അവർക്ക് അത്ഭുതം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് അനുഗ്രഹം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ ഹൃദയം ധൈര്യപ്പെടുവാൻ, ആഗ്രഹിക്കുന്ന മേഖല ഉയരുവാൻ, ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടുവാൻ, വരുമാനമില്ലാത്തവർക്ക് വരുമാനം ഉണ്ടാകുവാൻ, യേശപ്പ കടഭാരത്താൽ കിടക്കുന്നവർക്ക് വിടുതൽ ഉണ്ടാക്കുവാൻ, ഭിന്നതയിൽ ആഭിചാരത്തിൽ കിടക്കുന്നവർക്ക് വിടുതൽ ഉണ്ടാകുവാൻ, കുടുംബ തകർച്ചയിൽ നിന്ന് വിടിപ്പിക്കപ്പെടുവാൻ ഇവരനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ മനസ്സും ഹൃദയവും ഉറച്ചിരിക്കുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം, കൃപയിൽ പൊതിയണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. ആമേൻ. താങ്ക് യു ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ വചനം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഒരിക്കലും കൈവിടുകയില്ല. നിങ്ങളുടെ ഹൃദയം യഹോവയിൽ ഉറച്ചിരിക്കട്ടെ. വന്നിനെ ബലപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലസ് യു. ബൈ. ഈ വചനം നിങ്ങൾ വളരെ അനുഗ്രഹമായി ദൈവാത്മാങ്ങൾ അതിൻ്റെ തൊട്ട് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങൾ നിങ്ങൾ എഴുതി അറിയിക്കുക, അല്ലെങ്കിൽ ഈ നമ്പറുകളിൽ വിളിച്ച് ഞങ്ങളെ അറിയിക്കുക. ജിമെയിലിലൂടെയും ഞങ്ങൾ അറിയിക്കാനുള്ള അവസരമുണ്ട്. ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കുന്ന ഈ മക്കളെ ദൈവമെന്നും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ മേൽവിലാസം സയോൺ ഫയർ മിനിസ്ട്രി, കോളേജ് റോഡ്, പത്തനംതിട്ട, നമ്പർ 9645102121 9387948179. ഞങ്ങളുടെ ജിമെയിൽ fire garden pta@gmail.com.